friends, once again, welcome back to Nandu's Kitchen. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ഒരു അടിപൊളി സ്വീറ്റാണ്. ചോക്ലേറ്റ് ബ്രെഡ് ഡെസേർട്ട്. വളരെ ഈസിയായി ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്ന ഈ സ്പാനിഷ് ഡെസേർട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനായി 6 ബ്രെഡ് പീസുകൾ എടുത്തിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ അരികുകൾ മുറിച്ച് മാറ്റുകയാണ്. അതിനുശേഷം ചെറുതായി മുറിച്ചെടുക്കുക. ഇതിങ്ങനെ ഷേപ്പായി മുറിക്കണമെന്നില്ല, കൈകൊണ്ട് ചെറുതായി മുറിച്ചെടുത്താലും മതിയാകും. മുറിച്ചെടുത്ത ബ്രെഡ് പീസുകൾ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുകയാണ്. അതിനുശേഷം 5 ഗ്രാം അഗരഗർ ചേർക്കുന്നുണ്ട്. അഗരഗർ അല്ലെങ്കിൽ ജെലാറ്റിൻ പൗഡർ ആയാലും മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുക. ഇനി വേണ്ടത് പാലാണ്. 3 കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഏതാണ്ട് 3/4 ലിറ്റർ വരും. ബാറ്റർ നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായി അടിച്ചെടുക്കുക. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ തയ്യാറാക്കിയ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതാദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം പതുക്കെ ലോ ഫ്ലെയിമിലേക്ക് കൊണ്ടുവരിക. ഇത് കുറുകി വരാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുപോലൊരു ട്രേ നെയ്യ് തടവി തയ്യാറാക്കി വെക്കുക. കുറുകി വരുമ്പോൾ 1/2 ടീസ്പൂൺ വാനില എസൻസ് ഇതിൽ ചേർക്കുക. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടണിൽ വിരലമർത്തി അടുത്തു വരുന്ന ഓപ്ഷനിൽ ഓൾ എന്നുകൂടി എനാബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ചൂടോടുകൂടി തന്നെ ഇത് മൗൾഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനായി ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് തണുത്ത ശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഞാനിത് പിറ്റേ ദിവസമാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത്. 4 വശവും ഒരു കത്തി ഉപയോഗിച്ച് ഇളക്കിയ ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി ഇത് സിൽവർ ബോൾസ് കൊണ്ട് അലങ്കരിക്കുകയാണ്. ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. തീർച്ചയായും എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഫാമിലിയിൽ അംഗമാവുക. ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.